അല്ലാഹു ഒരാൾക്ക് വെളിച്ചം നൽകിയിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വചനമാണത്. നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്, ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ടല്ല ഓതാനും മനോഹരമായിട്ട് അവതരിപ്പിക്കാനൊക്കെ അറിയും. പക്ഷെ പഠിച്ചവൻ നമുക്ക് ഖുർആനിൻ്റെ വെളിച്ചം തന്നിട്ടില്ലേ? ജീവിതത്തിലേക്ക് വെളിച്ചം നമുക്ക് തന്നിട്ടില്ലേ? മുനാഫിക്കുകളെ പറ്റി ഖുർആൻ പറയുന്നില്ലേ? അതായത് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര ഈമാനാ, നാളെ ഇനിയും കുറഞ്ഞു, കുഫ്റായി, പിന്നെ ഇനി ഈമാൻ കൂടി, ഈമാൻ കൂടി കുറഞ്ഞു. ഇതല്ല, ഈമാൻ കൂടി കുറയാതെ നമുക്ക് അവസ്ഥയുണ്ട്. പക്ഷേ ഒരിക്കൽ അവർ ഭയങ്കര മൂമിനായിരിക്കും, പിന്നെ ഒരിക്കൽ കാണുമ്പോൾ അവർ കുഫറിലാണ് ഉള്ളത്, പിന്നെ വീണ്ടും ഈമാനിലുള്ളത്, വീണ്ടും കാഫിറാവുന്നു. ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹ് പറയും, ലാസ്റ്റ് മതി, നീ നന്നാവണ്ട, നിൻ്റെ അവൻ്റെ മനസ്സിൽ അങ്ങനെ അല്ലാഹു സീൽ വെച്ച് കളയും എന്നാണ് പറഞ്ഞത്. അതുപോലെ പഠിച്ചവൻ നമുക്ക് അല്ലാഹുവിൻ്റെ വെളിച്ചം അവൻ നമുക്ക് ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് തന്നിട്ടില്ലേ? ഈ ലോകത്തൊരു മഹ്ലൂക്കിനും പിന്നെ നമ്മുടെ മനസ്സിൽ വെളിച്ചുണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ തരണ്ട. ഇപ്പം ജനനം തന്ന്, ജീവിതം തന്നു, എല്ലാം തന്നു പഠിച്ചവൻ. ഒന്നുമില്ലാതെ വന്നിടത്ത് നിന്ന് എല്ലാം തന്നിട്ട് നമ്മളെ പണക്കാരാക്കി പഠിച്ചവൻ, ധന്യരാക്കി പഠിച്ചവൻ, ഒന്നുമില്ലാതെ അടുത്ത് നിന്ന് വന്ന്, ഒന്നും ഇല്ലാതെ വന്നു എന്നിട്ട് പഠിച്ചവൻ എല്ലാം തന്നിട്ട് ധന്യരാക്കി, എന്നിട്ട് ആ പഠിച്ചവൻ ആ കൂട്ടത്തെ നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്ത് എന്താണോ? ഹിദായത്താണ്. ആ ഹിദായത്ത് മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണണം. സിറാത്ത് മുസ്തഖീമായിട്ടുള്ള ഇത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ അക്വം എന്നുള്ളതാണ്. അക്വം, അക്വമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഖുർആൻ വഴി കാണിക്കുക. മോസ്റ്റ് സ്ട്രൈറ്റ് എന്നാണ്, നേർവഴി. ഈ നേർവഴിയിൽ എനിക്ക് പോകണം, ജീവിക്കണമെന്ന് നിങ്ങൾ സദാ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ സംഭവിക്കും. എന്താണോ നിങ്ങൾ കൂടുതലായിട്ട് ആശിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, എന്തായാലും സംഭവിക്കും. അതിന് നമ്മൾ റെഡിയാകണം എന്ന് മാത്രം. അപ്പം പഠിച്ചവൻ നമുക്ക് വെളിച്ചം തന്നിട്ടില്ലേ? മനസ്സിൻ്റെ ഇരുട്ട് നീക്കിയിട്ടില്ലേ? പിന്നെ ലോകത്തായിരിക്കും നീക്കാൻ പറ്റില്ല. അതൊരു ടീച്ചർക്കോ ഒരു ഗുരുവിനോ നീക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് നീക്കാൻ പറ്റില്ല. ആര് തരണം? ഹിദായത്ത് നൂറ് പഠിച്ചോൻ തന്നെ. ഇപ്പം നമുക്ക് ഈ ഹിദായത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, എൻ്റെ റിസ്ക്കിലുള്ള വർധനവ് ഞാൻ കുറേ അധ്വാനിച്ചാലുണ്ടാവോ? ഇല്ല. എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, ഉണ്ടാവോ? ഇല്ല. ആ റിസ്ക്കിലൊരു ബർക്കത്ത് ആര് വർഷിക്കണം? പഠിച്ചവൻ വർഷിക്കണം. ഉള്ളത് കൊണ്ട് ബർക്കത്തായില്ല, ഉള്ളത് കൊണ്ട് ബർക്കത്താവില്ല. എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, സമാധാനമില്ല, അതും ഒരു ബർക്കത്താണ്. നല്ല വീടുണ്ട്, നല്ല മക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വേണ്ടാത്തൊരു അങ്കലാപ്പ്, ഒരു ടെൻഷൻ, ഒരു സമാധാനമില്ല, എപ്പോഴും അങ്ങനെയാണ്. ആ സമാധാനത്തിൻ്റെ ബർക്കത്ത് ആര് തരണം? പഠിച്ചോൻ തരണം. അപ്പോൾ റിസ്ക്കിലായാലും ജീവിതത്തിൽ ഉടനീളം ബർക്കത്ത് വർഷിക്കേണ്ടവൻ തന്നെ നമ്മുടെ മനസ്സിനൊരു തെളിച്ചം തരണം. നല്ല ശുദ്ധമായ പത്തരമാറ്റ ഹൃദയം പഠിച്ചോൻ്റെ ഗിഫ്റ്റാണ്. അതാർക്ക തരിക? ഐ ആം റെഡി എന്ന് ഞാൻ പറയണം പഠിച്ചോനോട്. ഞാൻ റെഡിയാണ് പഠിച്ചോനെ, നന്നാവ റെഡിയാണ് പഠിച്ചോനെ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ റെഡിയാണ് ഈ ലോകത്ത് എനിക്ക് നന്നായിട്ട്, യഥാർത്ഥത്തിലുള്ള സത്യം എന്നെക്കാളെന്ന് എനിക്കല്ലേ പഠിച്ചോനെ അറിയാം, യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്നെക്കാളും നിനക്കാണല്ലോ റബ്ബെ അറിയാം. ആ നീ അറിയുന്ന ധർമ്മ നന്മയിൽ, നീ അറിയുന്ന സത്യത്തിൽ എന്നെ നീ കൊണ്ടുപോകണം എന്ന് നിരന്തരം നിങ്ങൾ എന്തിനാ ചോദിക്കുന്നു? സുറാത്തുല്ലദീന അന്നംത അലൈഹിം, അത് അവിടെയൊക്കെ എത്തുമ്പോൾ ഒന്ന് നിർത്തണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നെ ഹിദായത്തിൽ നീ ആക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് പഠിച്ചോനെ, നീ ഖുർആനിൽ പറഞ്ഞത്. അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ ആക്കണം. അതിൽ എൻ്റെ റസൂലുണ്ട്, അതിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുണ്ട്, ശുഹദാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സത്യവിശ്വാസികളുണ്ട്. ഈ മാർഗമാണല്ലോ പണ്ടേ നീ നിയമത്ത് ചെയ്തവരുടെ വഴി, ആ വഴിയിലേക്കൊന്ന് എന്നെയും ചേർത്തേക്കണേ എന്നാണ് അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ഫാത്തിഹയിൽ ഞാനും നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഴപ്പക്കാരുടെ, ആ കോപിക്കപ്പെട്ടവരുടെ, ആ വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല കേട്ടോ. എൻ്റെ പ്രവാചകൻ നടന്ന വഴിയിൽ, സലഫ് സ്വാലിഹീങ്ങൾ നടന്ന വഴിയിൽ, ശരിക്കുള്ള സത്യവാന്മാർ നടന്ന വഴിയിൽ എന്നെ അങ്ങോട്ട് ആക്കിയേക്കണേ പഠിച്ചോനെ എന്ന് വിനയത്തിൽ ഒന്ന് ഒരു അപേക്ഷ അള്ളാഹ്ക്ക് കൊടുത്താൽ അള്ളാഹു നമുക്ക് തരും. അങ്ങനെ പഠിച്ചോൻ എന്നിട്ടും നിങ്ങൾക്ക് തന്നിട്ടില്ലേ ആ വെളിച്ചം, ഫമലഹു മിന്നൂർ, ആ വെളിച്ചം ആർക്കും നിങ്ങൾക്ക് കൊടുത്തരാൻ പറ്റൂല. ആ ഒരു നല്ലൊരു വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചവനോട് ഖുർആനിൽ വെളിച്ചുണ്ട്, വേദങ്ങളിൽ വെളിച്ചുണ്ട്. പക്ഷേ ആ വെളിച്ചം എവിടേക്ക് വരണം? നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മളിപ്പോൾ ജനങ്ങളോട്, ഈ മറ്റുതര സമൂഹത്തോട്, സമുദായങ്ങളോട് നമ്മളോട് നമ്മളെന്താ പറയുന്നത്? നമ്മളെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരട്ടോ ഇല്ലേ? മറ്റുള്ള മതസ്ഥരോട് ഞാനും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ?
നമ്മുടെ ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു തെറ്റുമില്ല, അതെല്ലാ കാലത്തെയും ജയിച്ചിട്ട് പോകും, അതിലൊരു പിഴവും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂല, അത് ദൈവിക വചനങ്ങളാണ്. അങ്ങനെ ഞാനും നിങ്ങൾ എന്തു ചെയ്യും, ഈ ഖുർആൻ വെച്ചിട്ട് റോട്ടിൽ ടൗണിൽ ക്ലാസ്സുകൾ വെക്കും ഇല്ലേ. ഖുർആനെ പ്രചരിപ്പിക്കൽ ഇപ്പം നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിശ്വ മാനവികതയ്ക്ക് വേദ വെളിച്ചമെന്ന് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഈ ലോകത്തെ ഒരുമിപ്പിക്കാൻ എന്ത് വേണം, ഖുർആനിൻ്റെ വെളിച്ചം ഇതിനാവശ്യമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാരെന്ത് പറയും, ഖുർആനിലൊക്കെ വെളിച്ചമുണ്ട്, ആർക്കും എതിർപ്പൊന്നുമില്ല, അതിനെ എതിർക്കുന്നവർക്ക് പോലും ഖുർആൻ മൊത്തമായിട്ട് വെളിച്ചില്ലായിക്കൊന്നും പറയുന്നില്ല, ഖുർആൻ മൊത്തം ഇരുട്ടാണെന്നൊന്നും ആരും പറയുന്നില്ല. ഓക്കെ, ഖുർആനിൽ വെളിച്ചമുണ്ട്, പക്ഷേ ഈ ഖുർആനെ പേറിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് വെളിച്ചം ആൾക്കാർ നോക്കുന്നത്? നിങ്ങൾ ഖുർആനിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഓക്കെ, നല്ല നിയമങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതിനെ കൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചം കാണാതിരുന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് നമ്മോട് ദയ കാണിക്കുക? വലിയ നല്ല ഖുർആൻ പോലും, ഖുർആൻ എവിടെ കിടക്കുന്നത്, നമ്മൾ എവിടെ കിടക്കുന്നത് എന്ന രൂപത്തിൽ സമൂഹം കാണുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് അറബികളൊക്കെ ഇവിടെ കച്ചവടത്തിന് വന്ന കാലത്ത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് മറ്റാർക്കും കിട്ടാത്ത സ്വീകാര്യത ഇവിടെ ലഭിച്ചത്? ഇവിടെ ബ്രിട്ടീഷുകാർക്കും ഡച്ചുകാർക്കും പോർച്ചുഗീസിനും കിട്ടാത്ത സ്വീകാര്യത ലഭിച്ചതും ഈ മതത്തെ പെട്ടെന്ന് ആൾക്കാർ സ്വീകരിക്കാൻ റെഡിയായതും എന്തുകൊണ്ടാ? ഒരു അറബി ഒരു ഇന്ത്യക്കാരൻ്റെ ഭാരതീയൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു അറബി വന്ന് താമസിക്കുകയാണെങ്കിൽ ആ അറബിയുടെ അടുത്ത് തൻ്റെ മക്കളെ തൻ്റെ സമ്പത്ത് തൻ്റെ എന്ത് ഇട്ടേച്ചു പോകാൻ അടുത്ത് ജീവിക്കുന്ന ഒരു ഹിന്ദുവിന് പേടിയില്ലായിരുന്നു, ഒരു പേടിയില്ല. കാരണം എന്താ, അവൻ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കൂല, കള്ളത്തരം കാണിക്കൂല, അവനെ പിടിച്ചു പറയില്ല, അവനെ കൊല പാടില്ല. ഇപ്പോഴും തന്നെ ഇപ്പോഴും നമുക്ക് ഒന്ന് രണ്ട് ഇമേജ് അതിന് കുറയാണ്ടുള്ളൂ. ഏതാ, ഒരാൾ നമ്മുടെ വനിതകളെ മുഴുവൻ പീഡനത്തിന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയാൽ സത്യവിശ്വാസികൾ പോയിട്ട് അവരെ സ്ത്രീകളെ നമ്മൾ ചെയ്യട്ടെ എന്ന് ചെയ്യൂല. അതിലൊക്കെ ഇപ്പോൾ കുറച്ച് അവിടെ ബാക്കിയുണ്ട് ഇല്ലേ. അവരിങ്ങോട്ട് ഫുള്ള് ഇങ്ങോട്ടേക്ക് കൊന്നൊടുക്കിയാൽ നമുക്ക് കൊലക്ക് കൊലയല്ല ഉത്തരമെന്ന് നമുക്കറിയാം. അവരെ കൊള്ളയടിച്ചാൽ സത്യവിശ്വാസി പോയിട്ട് തിരിച്ച് കൊള്ളയടിക്കലല്ല അതിൻ്റെ ഉത്തരം എന്നറിയാം. പക്ഷേ മറ്റ് പല കാര്യങ്ങളിലും പേടിയാണ്. പണ്ട് അതല്ല ഉണ്ടായത്. ഒരു അറബിയാണവൻ, ഒരു മുസ്ലിമാണവൻ, ഒരു വിശ്വാസിയാണവൻ, ഒന്നും പേടിക്കണ്ട, വീട് തുറന്നിട്ടിട്ട് പോകാം ആ മുസ്ലിങ്ങൾക്ക്, ഇന്നതാണോ കഥ? അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദത്തിൽ ഖുർആനിൻ്റെ ഉള്ളിൽ വെളിച്ചുണ്ടായിട്ട് കാര്യമില്ല, പഠിപ്പിക്കുന്ന വചനങ്ങളിലൂടെ വെളിച്ചം വിതറിയിട്ട് കാര്യമില്ല. ആര് സ്വീകരിക്കണം? കത്തിച്ചു വെച്ച വെളിച്ചം നമ്മുടെ മനസ്സകത്തേക്ക് നാം സ്വീകരിക്കണം. ആ സ്വീകരിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ നാട്ടിലുള്ളത് പലതും. നമ്മൾ എന്താവണം? അത്രയും നല്ല വെളിച്ചം വിതറുന്നവരായി മാറണം. നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം സൃഷ്ടിക്കുന്നവരായി മാറണം. അസമാധാനവും അസ്വസ്ഥതയുള്ളിടത്ത് ഒരു 10 വിശ്വാസികൾ വരുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നം പരിഹരിച്ച് സമാധാനം ഉണ്ടാവണം. അവർ വന്നപ്പോൾ വീണ്ടും കുഴപ്പമായി എന്നല്ല. ആൾക്കാർ നമ്മെ തെറ്റിദ്ധരിച്ചിട്ട് പലതും പരത്തുന്ന അടുന്നോട്ടെ, അതൊക്കെ വിടാം. പക്ഷേ ഞാനായിട്ട് ഒരു തനി മുസ്ലിമാവാത്തതിൻ്റെ പേരിൽ നമ്മുടെ ചുറ്റും നമ്മുടെ വീടുകളിൽ ജോലിസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ഞാനായിട്ടൊരു മുസ്ലിം പേര് സ്വീകരിച്ചു, ഞാനൊരു ശരിക്ക് മുസ്ലിം അല്ല, അതിൻ്റെ പേരിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതെല്ലാം ഈ പരിശുദ്ധ ദീനനെയാകുമ്പോൾ ഇതിൻ്റെ തെറ്റ് പടച്ചോൻ്റെ കോടതിയിൽ ഇതിൻ്റെ കുറ്റം എങ്ങനെയാണ് നമുക്ക് മറികടക്കാനാവുക? ഇതിൻ്റെ ശിക്ഷയെ നിന്നെ കൊണ്ട് ഈ പേരുള്ള മുസ്ലിം പേര് സ്വീകരിച്ചിട്ട് പരിശുദ്ധ മതത്തെയും റസൂലിനെ വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലയെ ആക്ഷേപിക്കുന്നു, കുറ്റം പറയുന്നു. ആ ഇവരുടെ റസൂൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇവരുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഹൂറികളാണല്ലോ, ഇവരുടെ റസൂൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് നടക്കുന്ന. നമ്മളുടെ ഭാഗത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു പിന്നെ ടൗണിൽ ഒരു അടിച്ചൊരു പ്രസംഗം വെക്കും, അവിടെ നമ്മുടെ ആ മുസ്ലിങ്ങൾക്ക് കേൾക്കേണ്ട ഒരുപാട് ദീനീപരമായ കാര്യങ്ങളുണ്ട്, നമ്മളെന്താ അത് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. അപ്പോഴാൾക്കാർ ഇതുവരെ ദീന് കേൾക്കാത്തവരാകെ കൂടി കേട്ടത് എന്താ, റസൂലിൻ്റെ വിവാഹം. അകെ കൂടി ദീനിനെ കേൾക്കാണ് ഒരാൾ ആദ്യമായിട്ട് ഇവരുടെ റസൂലിൻ്റെ വിവാഹം. എന്തെല്ലാം സുന്ദരമായ കാര്യങ്ങൾ ഈ ദീനിനെ പറ്റി പറയാനുണ്ട്, പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ വിവാഹം അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. പലപ്പോഴും നാം വഴി ഈ ദീനിനെ തെറ്റിദ്ധരിക്കുന്ന, പരിശുദ്ധ കലാമിനെ തെറ്റിദ്ധരിക്കുന്ന, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലയെ തെറ്റിദ്ധരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും നീക്കം കാരണമായിട്ടുണ്ടെങ്കിൽ
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ജാഗ്രത പാലിക്കണം. ഏതുപോലെ എന്ന് വെച്ചാൽ, നാം ഈ പരിസ്ഥിതി, ഈ പ്രകൃതി മലിനമാക്കാൻ നമ്മളൊരു പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എവിടെയെങ്കിലും തിന്നു അവിടെ വലിച്ചെറി നമ്മളങ്ങ് നടന്നു. അപ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രകൃതിയെ മോശാക്കേണ്ട പണി നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അല്ലാൻ്റെ അടുത്ത് കണക്കെടുപ്പിൻ്റെ ദിവസം നീ ഈ ഭൂലോകത്തേക്ക് ഒരു 120 പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ട്, പഠിച്ചോൻ്റെ കണക്ക്, 120 ഞാൻ വലിച്ചെറിഞ്ഞ പോലെ കോടിക്കണക്കിന് ജനങ്ങൾ വലിച്ചെറിഞ്ഞ എന്തായി? തീർന്നില്ലേ ഭൂമിയുടെ കഥ? ഇതുപോലെ നാം അറിയാതെ തെറ്റി വരുന്നത് പോലെയാണ് പരിശുദ്ധ മതത്തിന് മതത്തിൻ്റെ പേരിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള പലതും ഞാനും നിങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. അതിന് ശരിക്കുള്ള വെളിച്ചം നമ്മൾ സ്വീകരിക്കണം. ആ വെളിച്ചത്തിന് നിങ്ങൾ പണത്തിന് ചോദിക്കുന്ന പോലെ, സമാധാനത്തിന് ചോദിക്കുന്നത് പോലെ, രോഗമില്ലാത്ത അവസ്ഥക്ക് കേണ് പ്രാർത്ഥിക്കല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? പക്ഷേ പേടിയാണ് കേട്ടോ അവിടെ. അതായത് രണ്ടാൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം, ഒരാൾക്ക് ക്യാൻസർ കേൾക്കണം, അത് കേൾക്കണം, ഇത് കേൾക്കണം. അപ്പം ഞാനും നിങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ഭൂരിഭാഗം എന്താ ഇപ്പോൾ വരുന്നത്? രോഗം തരല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിച്ചേക്കണം വെളിച്ചം തരണേ പക്ഷോനെ, വെളിച്ചം തരണേ പഠിച്ചോനെ. മനസ്സകത്ത് വെളിച്ചം, ഈ ഖുർആനിൻ്റെ വെളിച്ചം എനിക്ക് നീ തരണം. എൻ്റെ നെഞ്ചകത്ത് ഖുർആനിൻ്റെ വെളിച്ചം തരണം. ആ ഒരു വെളിച്ചമായിരിക്കും പഠിച്ചോനെങ്ങാൻ ആ ഗിഫ്റ്റ് നമുക്ക് തന്നാൽ പിന്നില്ലേ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതൊക്കെ തെളിച്ചുള്ള വാക്കായിരിക്കും, തെളിച്ചുള്ള കാര്യമായിരിക്കും പറയുക. സമൂഹത്തിന് ഗുണമുള്ളതേ നമ്മൾ പറയുള്ളൂ. ആ ലെവലിലേക്ക് നമ്മൾ മാറി വരും ഇൻഷാല്ലാ. മറ്റൊന്നാണ് ഈ ഖുർആൻ നമ്മളെ ചെയ്യേണ്ടത്, ലീ ഉസക്കീഹിം എന്നൊറ്റൊരു വേർഡ്, ആ ഭാഗം ഞാൻ മുഴുവൻ പറയുന്നില്ല, ലി യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഖുർആൻ വന്നത്. എന്തിനാ ഖുർആനെ തന്നത്? നമ്മളെ കഴുകിക്കൊണ്ടിരിക്കാൻ. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളെ സംസ്കരിക്കുക. ഇന്ന് കച്ചറ ഉണ്ടായിട്ട് ഇന്ന് കഴുകി എല്ലാം വെക്കും, വീടും പിന്നെ ഡ്രസ്സും ശരീരവും പാത്രങ്ങളൊക്കെ. ഇതുപോലെ നമ്മൾ കഴുകാതെ വെക്കുന്ന ഏക സാധനം മനസ്സേ ഉള്ളൂ. ആ പക്ഷേ ഈ ഇതിനെ എല്ലാറ്റിനേക്കാളും കഴുകാനുള്ള കൂടുതലായിട്ടുള്ള അവസരം പക്ഷം തന്നിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ കുളിക്കുന്നത്, ഒരു ദിവസം അലക്കുന്ന, ഒരു ദിവസം പാത്രം കഴുകി, ഇങ്ങനെയൊക്കെ ലിമിറ്റ് വെക്കും. പക്ഷേ മനസ്സ് കഴുകാൻ 5 നേരം പക്ഷം തന്നിട്ടുണ്ട്. മനസ്സ് കഴുകാൻ പക്ഷം തന്ന നേരം എത്രയാ? 5 നേരം തന്നിട്ടുണ്ട്. പക്ഷേ ഇത് കേവലം ശരീരത്തിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറുമ്പോൾ മനസ്സകത്തേക്ക് ചേഞ്ച് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് എന്തിനാ വന്നത്? ലി യുസക്കീഹിം, നിങ്ങളെ സംസ്കരിക്കാനാണ്. അപ്പോൾ ഈ 4 പിന്നെ റക്അത്തുകളൊക്കെ അതൊക്കെയും തന്നെ നമ്മൾ തലകുത്തി മറിയുന്ന അവസരത്തിൽ ഇത് കേവലം ശരീരത്തിൻ്റെ ഒരു ഏർപ്പാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സകത്തേക്ക് വരുമ്പോഴാണ് തസ്കിയത്ത് സംഭവിക്കുക. അതായത് അള്ളാഹു അക്ബർ, പക്ഷോനെ നീയാണ് കേട്ടോ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞു നോക്കിയാൽ ഒന്ന് മലയാളത്തിൽ, അതാണ് അറബിയിൽ നമ്മൾ പറയുന്നത്. പക്ഷോനെ നീയാട്ടോ ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സകത്തേക്കൊരു ഇഷ്ടമില്ലേ, അത് ആ അറബി വാക്കിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റണം. നിനക്കാട്ടോ ഭൂമിയിലും ആകാശത്തിലും അവയല്ലാത്ത എല്ലാറ്റിലും സ്തുതി നിനക്കാട്ടോ എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ പടച്ചോനോട്, അത് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ യുസക്കീഹിം, ഈ ഖുർആൻ കൊണ്ട് എന്തുണ്ടാവണം? നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5 നേരം കഴുകി പോരാ, പാതിരാക്കി എണീറ്റിട്ട് പിന്നെയും കഴുകി തഹജ്ജുദിലൂടെ അല്ലേ, സുന്നത്തിലൂടെ കഴുകുന്നു, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ. ഇതൊക്കെ സംഭവിക്കേണ്ട എന്താ? കഴുകലാണ്. അപ്പോൾ ഖുർആനിൻ്റെ അവതരണം അജ്ഞതയിൽ നിന്ന് പിന്നെ നിരക്ഷരതായ ആ ജനങ്ങളെ ലി യുസക്കീഹിം, അവർക്ക് തസ്കിയത്തുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഖുർആൻ പറഞ്ഞു. നമുക്കുണ്ടാവണം. നമുക്ക് ഈ ലോകത്ത് ഇപ്പോൾ ഇൽമിയായിട്ടൊക്കെ എത്രയോ വളർച്ചയുള്ളൊരു കാലമാണ്. നേരത്തെ മേയർ പറഞ്ഞതുപോലെ 7ാം ക്ലാസ്സിലൊന്നും വിദ്യാഭ്യാസം നിർത്തുന്ന ഒരാളും ഇന്നില്ല. 10ാം ക്ലാസ്സിലും സ്റ്റോപ്പ് ചെയ്യില്ല, 12ാം ക്ലാസ്സിലും ഡിഗ്രിയിലും അങ്ങോട്ടങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നിട്ടും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെയും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ ഉയർച്ചകൾ ഏറെയാണ്. ഒരു 20 കൊല്ലം മുന്നേയുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥയല്ലല്ലോ ഇന്നുള്ളത്. ഇന്നത്തെ നിങ്ങളെ പെൺകുട്ടികളോട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി പോകണ്ടെന്ന് പറഞ്ഞ് എന്താ കഥ? പറ്റുമോ, നടക്കുമോ? ഇല്ല. അങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച സംഭവിക്കുമ്പോഴും നമ്മുടെ മക്കളിൽ നാം ഉദ്ദേശിക്കുന്ന, അതായത് കളയാൻ ഏറ്റവും എളുപ്പം എന്താണ് മക്കൾക്ക്? മതമാണ്, മതചിഹ്നങ്ങളാണ് ഏറ്റവും എളുപ്പം. മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മക്കളെ മാത്രമല്ല, എല്ലാവരും അതിൽപ്പെടുന്നു. ഏറ്റവും വേഗം ഉപേക്ഷിക്കുന്നത് എന്താണെന്നോ? മതചിഹ്നങ്ങൾ. അതായത് അങ്ങനെ കണ്ടാൽ കുഴപ്പമാണെങ്കിൽ പിന്നെ അത് അയച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ അതാണ് തടസ്സം. ഇപ്പോൾ മതകാര്യങ്ങൾ തടസ്സം, വിശ്വാസം പ്രശ്നം, ആരാധനകൾ പ്രശ്നം,
പിന്നെ വസ്ത്രം പ്രശ്നം, ഇതൊക്കെയും പ്രശ്നമാണ്. അതായത് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ നമ്മുടെ മക്കളെല്ലാവരും ഉയർന്നു പോകുമ്പോഴും നമ്മൾ ഏറ്റവും വേഗത്തിൽ വലിച്ചൂരി കളയുന്നത് മതത്തെയാണ്. ഇവിടെയാണ് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്. മതം കളയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ഹലാലായിട്ട് വരും. മതമുള്ളത് കൊണ്ട് മതത്തിനനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം ഹലാലല്ല, നല്ലതേ നമുക്ക് ഹലാലാകുന്നുള്ളൂ, ചീത്തയൊക്കെ നിഷിദ്ധമായതിൻ്റെ പട്ടികയിലാണ് വരിക. ആ മതത്തെ നമ്മൾ വലിച്ചൂരി കളയുമ്പോൾ ധാർമ്മികത കുറഞ്ഞു കുറഞ്ഞു വരും. അത് നമ്മുടെ മാത്രം വിഷയമല്ല, എല്ലാ ആൾക്കാർക്കും. അപ്പോൾ ഇന്നത് പാടേണ്ട എന്താ അത് ചെയ്താൽ എന്ന്, അത് ഇന്ന കാരണം കൊണ്ട് പാടില്ല എന്ന് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഭൗതികപരമായ അറിവല്ല, ആത്മീയമായിട്ടുള്ള സൃഷ്ടാവിൽ നിന്നുള്ള അറിവാണ് ശരിക്കും ഹലാലും ഹറാമും വേർതിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകളിൽ, നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രികളിൽ ഇത് ഹറാം ഇത് ഹലാൽ വേർതിരിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനാണ് പഠിച്ചോൻ ഇത് നമുക്ക് വെച്ച് തന്നിരിക്കുന്നത്? ഈ മനുഷ്യന് ഇങ്ങനെ മോശമാവാനും നന്നാവാനും ചാൻസ് ഉള്ള ഒരു വർഗ്ഗമാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിന് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജീവിച്ച് ജനിച്ച് ഇങ്ങോട്ട് വിടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന ഒരു കിതാബ്, ഒരു കാറ്റലോഗ്, ഇങ്ങനെ കേട്ടോ പോകേണ്ടത് എന്ന്, അത് പാടില്ല ഇത് പാടുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാൻ. അതില്ലാത്ത, ധാർമ്മികത ഇല്ലാത്ത ഒരു സമൂഹത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതേ ഇല്ല. ഒരു മതപരമായ നയിൽ അങ്ങനെ തോന്നിയ പോലെ ആകും. അപ്പോൾ എന്താവും? അതിനെന്താ ഇപ്പം ഇങ്ങനെയാണ്? ഇപ്പോൾ രണ്ടാൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കല്യാണം, ഇനി കല്യാണം കഴിക്കാൻ കഴിയില്ല, ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇങ്ങനെ ലിവിങ് ടുഗദറായിട്ട് അങ്ങനെയാണ് താല്പര്യം. ഓപ്പണായിട്ട് ജനങ്ങൾ പറയാണ്, ഓപ്പണായിട്ട് പറയാണ്, കല്യാണം ഇനി വേണ്ട, ഇനി ഇങ്ങനെ അതാ നല്ലത്, ഇനിയൊക്കെ അതാ നല്ലത് എന്നൊക്കെ പറയാണ്. അപ്പം നമുക്കത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒന്നൊന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഹറാമും ഹലാലും ഒക്കെ വേർതിരിച്ച് നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത് ഞാനല്ല, നമ്മളല്ല, ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. ആ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമുക്കതുകൊണ്ട് ഈ ഒരു ഗൈഡ്, അതായത് മുന്നിൽ ആരാണോ ഖുർആനെ മുന്നിലാക്കിയിട്ട് അത് ഫോളോ ചെയ്ത് 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 ജീവിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒടുവിൽ അവൻ എത്തിച്ചേരുന്ന സ്ഥലത്തെയാണ് സ്വർഗമെന്ന് വിളിക്കുക. ഇതിനെ നിങ്ങൾ വലിച്ചെറിയുന്നതിന് ഖുർആനെ നഷ്ടമില്ല, പഠിച്ചവൻ്റെ ഇസ്സത്തിന് യാതൊരു കോട്ടവുമില്ല, നഷ്ടം നമുക്കാണ്. കാരണം യഥാർത്ഥത്തിലുള്ള നന്മയും തിന്മയും പറയാനും അതിനെപ്പറ്റി ഇന്നത് ഇന്നത് എന്ന് വേർതിരിച്ച് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയില്ല. അത് പഠിച്ചവന് മാത്രം കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിത് ബാക്കോട്ടേക്ക് വലിച്ചെറിയുന്നതിനെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ, ഈ വെളിച്ചത്തെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നാം ഉപേക്ഷിക്കുന്നതിനെ ഖുർആനിന് നഷ്ടമില്ല, പഠിച്ചവന് നഷ്ടമില്ല, മതത്തിന് നഷ്ടമില്ല, എനിക്കും നിങ്ങൾക്കുമാണ് നഷ്ടം. അതുകൊണ്ട് ഈ ഖുർആനിലൂടെ നേടിയെടുക്കേണ്ട തസ്കിയത്ത് തീർച്ചയായും നാം നേടിയെടുക്കാം. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പം ഏതായാലും നാം ഹിദായത്ത് പ്രാപിച്ചാൽ നേട്ടം നമുക്ക്, നാം വഴി പിഴച്ചു പോയാലും അതിൻ്റെ കോട്ടം നമുക്ക് തന്നെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നീ നന്നാകുന്നത് പഠിച്ചവൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനല്ല കേട്ടോ, നീ മോശയെ നിനക്കാണ് ഇടങ്ങേറി, നീ നന്നായാൽ അതിൻ്റെ ഗുണഫലവും നീ തന്നെ അനുഭവിക്കും. അതുകൊണ്ട് വലത്തസുർ വസുറത്തും വിസറ ഉഹ്റ, ഒരാളുടെ പേരിലും ഈ കുറ്റങ്ങൾ കെട്ടിവെച്ചിട്ട് അങ്ങ് രക്ഷപ്പെടാനൊന്നും നിനക്ക് പറ്റില്ല എന്ന്. അതോടൊപ്പം ഈ ലോകത്ത് എന്തെങ്കിലും ശിക്ഷ, വലിയ ഒന്നടങ്ക് ഒരു കൂട്ടത്തെയൊക്കെ നശിപ്പിച്ച പണ്ടത്തെ ചരിത്രം ഉണ്ടല്ലോ, ആ ചരിത്രത്തിൽ ഒന്നും തന്നെ ഒരു പ്രവാചകൻ വരാതെ ഒരു കൂട്ടരെയും നശിപ്പിച്ചിട്ടില്ല. ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവാചകൻ വരാതെ, എന്നിട്ട് ദൈവത്ത് നടത്താതെ, എന്നിട്ട് അവർ എന്നിട്ടും നന്നാവാതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ശിക്ഷ വന്നത്. അപ്പം ഇവിടെയോ നമുക്ക് അന്ത്യനാൾ വരേക്കും ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ റസൂലായിട്ട്, നമ്മുടെ ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് വലിച്ചെറിയാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് മാത്രം. അപ്പോൾ ആ രൂപത്തിൽ ഹിദായത്ത് പ്രാപിക്കാൻ നമുക്ക് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ലിതുഖ്രിജന്നാസമിൻ അല്ലുലുമാത്ത് ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ, നമ്മുടെ മക്കളൊക്കെ പോകാൻ ഖുർആനിൻ്റെ അധ്യാപനം. കുട്ടികളുടെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ, മദ്രസ ജീവിതമൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ചും, കുട്ടികൾക്ക് കുറച്ച് വർഷമെങ്കിലും, കുറഞ്ഞ വർഷമെങ്കിലും നമ്മൾ കൊടുക്കുക, നിർബന്ധമാക്കണം. ഒരു മൂന്നോ നാലോ വർഷമെങ്കിലും ഖുർആനിൻ്റെ വെളിച്ചത്തിലൂടെ കടന്നു പോകാൻ നിങ്ങൾ മക്കൾക്ക് അവസരമൊരുക്കിയാൽ തീർച്ചയായും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്രയാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ രൂപത്തിൽ നാം പിന്നെ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. റുഹമ ബൈനഹും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നാം ഖുർആനെ ശരിക്കും ഇത്തിബായ് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചമൊക്കെ നുകർന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ
തെറ്റും കുറ്റമൊക്കെ മനസ്സിലാക്കി പഠിച്ചവനെ നന്മയിൽ അടുപ്പിക്കണേ, വെളിച്ചം തരണേ, ഹിദായത്ത് തരണേ, ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്കിടയിൽ റുഹമാ ബൈനഹും, ഒരു കനിവും കാരുണ്യവും നമുക്കിടയിൽ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? ആ ആദർശത്തിലും ആ വിശ്വാസത്തിലും ജീവിക്കുന്ന ആൾക്കാർക്കിടയിൽ ഒരു പ്രത്യേക കാരുണ്യം ഉണ്ടാകും. അതാണിപ്പോൾ ഫലസ്തീനിലെ വിശ്വാസികളായ ജനതയോട് നമുക്കുണ്ടാകുന്നത്. നമ്മളെന്താ കുടുംബ ബന്ധുക്കളാണോ? അല്ലല്ലോ. പക്ഷെ നമുക്ക് അവർക്ക് അവരോട് ഒരു എന്തോ ഒരു ഹൃദയബന്ധം ഉണ്ടാകുന്നല്ലേ. ആ റുഹമാ ബൈനഹും, നന്മ. ഇപ്പോൾ പരലോകത്തും തന്നെ നന്മ ചെയ്ത ആൾക്കാരൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് ക്യൂ നിർത്തിക്കലല്ല, നല്ലതൊക്കെ ഒന്നായിട്ട് പോകും അങ്ങോട്ടേക്ക്. മുഖം തെളിച്ചുള്ള നല്ല ആൾക്കാരൊക്കെ ഒരു കൂട്ടമായിട്ടങ്ങ് പോകും. മുഖം കറുത്തിരണ്ട ഇരണ്ട പാമ്പികളൊക്കെ വേറൊരു കൂട്ടമായിട്ട് രണ്ടായിട്ട് രണ്ടായിട്ട് അങ്ങനെ പോകും. അതാണ്. അതുപോലെ ഈ ആദർശവും ഈ വിശ്വാസവും ഈമാനും അതിൻ്റെ മധുരമില്ലേ, നമുക്കിടയിൽ മറ്റേത് ബന്ധങ്ങളെക്കാളും ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കും ഖുർആൻ പറയാ. അതുകൊണ്ട് അവർക്ക് കുഫർ ഷിർക്ക് എന്ന് പറയുന്ന അവർക്ക് വല്ലാത്ത ഇടങ്ങേറാണ്. കുഫർ ഷിർക്കിലൊക്കെ ആരെങ്കിലും പോകുമ്പോൾ ഷിർക്കിലാണ് അവർ പോകുന്നത്, നമുക്ക് ഭയങ്കര ഇടങ്ങേറായിരിക്കും. അഷിദ്ദാഉൻ അലൽ കുഫാർ, കുഫർ ചെയ്യുന്ന ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിനൊരു പൊറുതികേടാണ്. പക്ഷെയോ നല്ല ആശയങ്ങളുള്ള നല്ല മനുഷ്യന്മാരെ വിശ്വാസികളെ കാണുമ്പോഴോ റുഹമാ ബൈനഹും, അവർക്കിടയിൽ ആരോ ഇട്ട് കൊടുത്ത ബർക്കത്ത്, പഠിച്ചവൻ്റെ ബർക്കത്ത്, ആ കരുണ പരസ്പരം ഉണ്ടാകും അത്രേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആനിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിൻ്റെ വെളിച്ചം ജീവിത വെളിച്ചമായിട്ട് സ്വീകരിക്കാൻ അള്ളാഹു ആ ബർക്കത്തേറെ നമ്മുടെ കൽബിലേക്ക് ചൊരിയാൻ, അങ്ങനെ തനി നല്ല വിശ്വാസിയായി മാറാൻ, അങ്ങനെ പഠിച്ചവൻ്റെ ദീനിനും അള്ളാഹൻ്റെ കിതാബിനും റസൂലിനും ഒക്കെയും തന്നെ നല്ല പേരും ആ നല്ല അധ്യാപനങ്ങൾ ലോകത്തേക്ക് തുറന്നു കാട്ടാൻ, നമ്മുടെ ജീവിതം ഈ ലോകത്തിന് മാതൃകയായി മാറാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിത വെളിച്ചം, ഈ ഖുർആനിൽ നിന്ന് സ്വീകരിച്ച ഈ ജീവിത വെളിച്ചം തീർച്ചയായും അത് നമ്മെ നടത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് ഓരോ പിഴവും ഓരോ അഴുക്കും മനസ്സിൽ പറ്റുമ്പോൾ പെട്ടെന്ന് 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 തന്നെ സുഹൃത്തുക്കളെ തിരിച്ചറിയണം, എന്നിട്ട് ഉടനെ മായ്ച്ച് കഴുകി അങ്ങ് കളഞ്ഞേക്കണം. അങ്ങനെ നാളെ നമ്മൾ നല്ല വ്യക്തിയാണ്, മറ്റന്നാൾ അതിനേക്കാളും നല്ല വ്യക്തിയാണ്. ആ രൂപത്തിൽ മാറ്റത്തിൽ നിന്ന് നല്ലതിൽ നിന്ന് നല്ലതിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സദസ്സ് അനുഗ്രഹീതമായ സദസ്സായിരിക്കാനും ഇതിനെ അർഹമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കൽ ഉണ്ടാവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല നീയത്തോടുകൂടി മുന്നോട്ടുള്ള ജീവിതം, ഓരോ ചെറുതും വലുതുമായ കാര്യം പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം പഠിച്ചവൻ്റെ യഥാർത്ഥ തൗഫീഖ് അള്ളാഹു നമ്മുടെ മേൽ കനിഞ്ഞു തരാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഫലസ്തീൻ ജനതയ്ക്ക് അവരിൽ നിന്ന്, ആ ക്രൂരന്മാരിൽ നിന്ന്, ആ ക്രൂരതയിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള ആശ്വാസവും സമാധാനവും പിറന്ന നാട്ടിൽ നിർഭയത്വത്തോടു കൂടി ജീവിക്കാനുള്ള അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹു ഒരുപാട് ഒരുപാട് ചൊരിയട്ടെ. നമുക്കും തന്നെ എപ്പോഴും സമാധാനത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ, നമ്മുടെ പിറന്ന നാടെന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും നമുക്ക് സ്വർഗമാണ്, ആ അനുഭവം, ആ സന്തോഷം, സമാധാനം എന്നും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് ചെറുതും വലുതുമായി എന്ത് തരം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, രഹസ്യം പരസ്യമായിട്ട് ഏത് തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചാലും ഗഫൂറായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ഒളിഞ്ഞും മറിഞ്ഞും കൊണ്ട് നമ്മുടെ ശരീരത്തിലൊക്കെ കളിക്കാനിരിക്കുന്ന എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും അള്ളാഹു പരിപൂർണമായ ഷിഫ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, നാം നമ്മെ തന്നെ മറന്നു പോകുന്ന മറവി രോഗങ്ങളിൽ നിന്ന്, അത്തരത്തിലുള്ള എല്ലാം കടുത്ത കനത്ത പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചവൻ നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാം നമ്മുടെ മാതാപിതാക്കൾക്ക് നാം കൺകുളിർമയാകട്ടെ, നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകട്ടെ. അങ്ങനെ മുത്തക്കീങ്ങൾക്ക് ഇമാമായിട്ടുള്ള മക്കളെ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മറബ്ബനാത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തംവക്കന അദാബന്നാർ. അള്ളാഹു മറബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹാബ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തൽ സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله.